കേരളത്തിനും തമിഴ്നാട്ടിനുമെതിരായ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജിയുടെ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. തമിഴ്നാട്ടുകാർ ബംഗളൂരുവിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നുവെന്നും കേരളത്തിലെ ആളുകൾ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നുവെന്നുമായിരുന്നു കർണാടകയിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ കരന്തലജിയുടെ വിദ്വേഷ പരാമർശം. ബംഗളൂരുവിലെ രാമേശ്വരം കഫയിൽ അടുത്തിടെയുണ്ടായ സ്ഫോടനവും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് മംഗളൂരുവിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരം മലയാളി യുവാവ് നടത്തിയ ആസിഡ് ആക്രമണവും സൂചിപ്പിക്കുന്നതായിരുന്നു ശോഭയുടെ വിവാദ പരാമർശം. ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിയിച്ചത്. തമിഴ്നാടിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ രംഗത്തെത്തി. ശോഭയുടെ പരാമർശത്തിൽ കടുത്ത ഭാഷയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ സ്റ്റാലിൻ വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിൽ പ്രതികളുടെ വിവരങ്ങൾ NIA പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഒരു കേന്ദ്രമന്ത്രിക്ക് സാധിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ഒന്നുകിൽ അവർ NIA ഉദ്യോഗസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണം. ഇത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന BJP തമിഴരും കന്നഡക്കാരും ഒരുപോലെ തള്ളിക്കളയണം. സമാധാനത്തിനും ഐക്യത്തിനും ദേശീയ ഐക്യത്തിനും ഭീഷണിയുണ്ടാക്കുന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കണം എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. ഇതിന് പിന്നാലെ ശോഭാ കരന്തലജ തമിഴരോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. തമിഴ്നാടിനെതിരെ നടത്തിയ വിദ്വേഷ പരാമർശം പിൻവലിക്കുന്നുവെന്നും പരാമർശം ചിലരെ വേദനിപ്പിച്ചുവെന്നും അതിനാൽ മാപ്പ് പറയുന്നുവെന്നുമായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ക്ഷമാപണത്തിന് ശേഷം സ്റ്റാലിനെതിരെ ശോഭാ കരന്തലജ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഭരണത്തിൽ തമിഴ്നാടിന് എന്ത് സംഭവിച്ചുവെന്നും നിങ്ങളുടെ രാഷ്ട്രീയം രാവും പകലും ഹിന്ദുക്കളെയും BJP പ്രവർത്തകരെയും ആക്രമിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അവർ ട്വിറ്ററിൽ കുറിച്ചു. IS പോലുള്ള ഭീകര സംഘടനകളുടെ മുഖമുദ്രയുള്ള അടിക്കടിയുള്ള ബോംബ് സ്ഫോടനങ്ങൾക്കെതിരെ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. അതേസമയം സംഭവം വലിയ വിവാദമായിട്ടും കേരളത്തിലെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മാത്രമാണ് സംഭവത്തിൽ പ്രതികരിച്ചത്, അതും ഇന്ന് രാവിലെ മാത്രം. ശോഭാ കരന്തലജിയുടെ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം അങ്ങേയറ്റം അപലപനീയമാണെന്നും മലയാളികളെ നാണം കെടുത്തുന്ന ഈ പരാമർശത്തെ മലയാളികളുടെ ആത്മാഭിമാനം കണക്കിലെടുത്ത കേരളത്തിലെ BJP നേതാക്കളും സ്ഥാനാർത്ഥികളും അപലപിക്കുമോ എന്നുമാണ് ശിവൻകുട്ടി ചോദിച്ചത്. ശോഭാ കരന്തലജിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പോലെ ഒരു പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാവാം കേരളത്തിനെതിരെയുള്ള പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാക്കാത്തതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കേരളത്തിനെതിരെ ഇത്രയും വിദ്വേഷകരമായ പരാമർശം നടത്തിയിട്ടും ഭരണപക്ഷമോ പ്രതിപക്ഷമോ പ്രതികരിച്ചിട്ടില്ല. കേരള നേതാക്കളുടെ മൗനം സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നുണ്ട്. നേതാക്കൾ പ്രതികരിക്കണമെന്ന ആഹ്വാനവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്.